മിശേലരസ്നൻ എന്ന് പറഞ്ഞവര് വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള ദൈവവചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു വേണ്ടത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു വചനം നമ്മൾ വായിക്കും. നമുക്ക് ഒരുപാട് പരിചയമുള്ള വചനമാണ്. അതിപ്രകാരമാണ്, അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. വിവാഹബന്ധം എന്നത് ദൈവമാണ് സംയോജിപ്പിക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരുവൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവമേ, നീയായിട്ട് എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഞാനായിട്ട് അത് വേർപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, ഒരു തരത്തിൽ ഞാനും ഇവരൊക്കെ തമ്മിൽ ഒന്ന് സെറ്റായിട്ടുണ്ട്, ഇനി നീയായിട്ട് അതൊന്ന് വേർപ്പെടുത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്, വിവാഹബന്ധം എന്നത് ദൈവം തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ബന്ധമാണ്. അത് അത്രയും പവിത്രമായ ഒരു ബന്ധമാണ്. അത്ര പവിത്രമായതാണെങ്കിൽ, ദൈവം കൂട്ടിച്ചേർക്കുന്നതാണെങ്കിൽ, ആ വിവാഹബന്ധത്തിൽ നിലനിൽക്കാനുള്ള കൃപയും ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് വിവാഹം എന്ന കൂദാശയിലൂടെ കിട്ടുന്ന വലിയൊരു സമ്മാനമാണ്. ആ ഒരു കൃപാവരത്തിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് ദമ്പതികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.